നമസ്തേ. അപ്പൊ നമ്മൾ ഇന്ന് ഇവിടെ പറയുന്ന വിഷയം, കണ്ണുനീർ വാർക്കുമ്പോഴൊക്കെ എന്റെ പേന തളിർക്കുന്നു എന്നുള്ളതാണ്. കണ്ണുനീർ വാർക്കുമ്പോഴെല്ലാം തന്നെ എന്റെ പേന അവിടെ തളിർക്കുകയാണ് എന്നുള്ളത്. അപ്പൊ എന്റെ പേന എപ്പോഴാണോ അവിടെ ജോലി വരുന്നത്, എപ്പോഴാണോ എന്റെ പേന അവിടെ തളിർത്തു നിൽക്കുന്നത്. അപ്പോ അങ്ങനെ ഒരു സന്ദർഭത്തിലാണ്, അങ്ങനെ ഒരു സാഹചര്യത്തിലാണ് എൻ്റെ ആ പേന തളിർത്തുകൊണ്ടേയിരിക്കുന്നത്, എൻ്റെ ആ പേനയ്ക്ക് ജോലിയുള്ളത് എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെയാണ് ഇവിടെ കണ്ണുനീർ വാർക്കുമ്പോഴെപ്പോഴാണ്, അങ്ങനെ കണ്ണുനീർ വാർക്കുന്നത് എപ്പോഴാണ്, ആ സമയത്താണ് എൻ്റെ പേന തളിർക്കുന്നത്. അവിടെ പലതും വിവരിക്കാനിരിക്കുന്നു, പലതും വിമർശിക്കാനിരിക്കുന്നു, പലതും വിവരിക്കാനിരിക്കുന്നു, പലതും വിവരിക്കപ്പെടേണ്ടിയിരിക്കുന്നു എന്നുള്ളതാണ്. അത് വളരെ ഭംഗിയായി, കൃത്യമായി, ധീരതയോടുകൂടി തന്നെ അതിനെ പ്രകടിപ്പിക്കേണ്ടിയിരിക്കുന്നു, അതിനെ എഴുതി ചേർക്കേണ്ടിയിരിക്കുന്നു എന്നുള്ളതാണ്. അപ്പൊ നമ്മുടെ ജീവിതത്തിൽ പല സന്ദർഭങ്ങളും പല സാഹചര്യങ്ങളിൽ നിൽക്കും നടുവിലൂടെയായിരിക്കാം നമ്മൾ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത്, പല സ്ഥലത്തിലൂടെയായിരിക്കാം നമ്മൾ നടന്നുകൊണ്ടിരിക്കുന്നത്, പല ദേശത്തിലൂടെയായിരിക്കാം നമ്മൾ നടന്നുകൊണ്ടിരിക്കുന്നത്. പക്ഷെ ഇത്തരം സന്ദർഭങ്ങളിലെല്ലാം തന്നെ നമ്മളവിടെ ചെയ്യുന്നത് എന്താണ്, നമ്മളവിടെ പ്രകടിപ്പിക്കുന്നത് എന്താണ്, ആ പ്രകടനം എന്ന് പറയുന്നത് തന്നെ നമുക്ക് അതിഗംഭീരമായി തോന്നുന്നത് എന്താണ്, അതല്ലെങ്കിൽ നമുക്ക് കണ്ണുനീർ വാർക്കുന്നത് എപ്പോഴാണ് നമുക്കവിടെ തീർത്തും നമുക്ക് അവിടെ നമുക്ക് ചെയ്യാനുള്ള ആ ജോലി ആരംഭിക്കുന്നത്, ആ ജോലിക്ക് തുടക്കം കുറിക്കുന്നത് എന്നുള്ളതാണ്. അങ്ങനെ തുടക്കം കുറിക്കുകയും ആരംഭിക്കുകയും നമ്മളത് പ്രകടിപ്പിക്കുകയും ഒക്കെ ചെയ്യുമ്പോൾ തന്നെയാണ് നമ്മുടെ ആ ഒരു പ്രവൃത്തി ഭംഗിയാകുന്നതും നമുക്കത് മുഴുമിക്കാനായി പറ്റുന്നതും എന്നുള്ളതാണ്. കണ്ണുകളടച്ച് മനസ്സും ശരീരവും ശാന്തമാക്കിക്കൊണ്ട് ഏകാഗ്രമായി വജ്രാസനത്തിലിരിക്കുക. ശാന്തി മന്ത്രത്തിന് തയ്യാറാവുക.